അസ്ലമോയമാണ് ഒ എം വയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു നമ്മൾ എന്നും കേൾക്കാനുള്ളൊരു ഡയലോഗല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഊട്ടി യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാൻ പോകുന്നത് പലരും പല വീഡിയോയിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഊട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് ഒ എം വൈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള റൂട്ട് മാപ്പ് ഒക്കെ വരച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഓൾ ഇന്ത്യ അടക്കമുള്ള അപ്പോൾ കാണുക അഭിപ്രായങ്ങൾ പറയുക നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് ഊട്ടി ട്രിപ്പ് പ്ലാനിങ്ങിലേക്ക് പോകാം നമുക്കറിയാം ഊട്ടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഭാഗമായുള്ള ചെറിയൊരു സ്ഥലമാണ് പക്ഷെ മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെയും അതുപോലെ തന്നെ അവിടുത്തെ തണുപ്പും അവിടുത്തെ ഹിൽ സ്റ്റേഷനും അവിടുത്തെ വ്യൂ പോയിൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പച്ചപ്പൊക്കെ കൊണ്ട് മനോഹരമായിട്ടുള്ള പ്രദേശമാണ് ഊട്ടി ഇപ്പോൾ ഊട്ടിയിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയം കൂടിയാണ് സ്വാഭാവികമായിട്ടും എങ്ങനെ ഊട്ടി ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അവിടെ എത്തിച്ചേരാമെന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പം നമ്മൾ പ്രത്യേകിച്ചിട്ട് കേരളത്തിലെ മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ യാത്ര ചെയ്യുന്നവർ ഊട്ടിയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ അങ്ങനെ പോയി ഗൂഡല്ലൂർ പോയി ഗൂഡല്ലൂർ നിന്ന് ഊട്ടിലേക്കാണ് എത്താറുള്ളത് അവർക്ക് ഏറ്റവും എളുപ്പം ഇതാണ് ഇനി കോഴിക്കോട് കാർ സാധാരണ നമ്മൾ കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം കയറി കൽപ്പത്ത് എത്തി കൽപ്പറ്റെത്തി കൽപ്പറ്റുന്ന സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി ഇനി കണ്ണൂർ കാർ കോഴിക്കോട് പോകേണ്ട ആവശ്യമില്ല നമുക്കറിയാം കണ്ണൂരിൽ നിന്ന് നേരെ പാൽച്ചൂരോ അല്ലെങ്കിൽ നെടുമ്പോൽച്ചൂരോ കയറി മാനന്തവാടി എത്തി മാനന്തവാടിയിൽ നിന്ന് നമ്മൾ കൽപ്പറ്റെത്തി കൽപ്പറ്റുന്ന സുൽത്താൻ ബത്തേരി സുൽപാൻ സുൽത്താൻ പത്തേരിന്ന് ഗൂഡല്ലൂർ ഊട്ടി പത്തിരുന്നൂറ്റി ചില്ലറ കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റും ഒരു അഞ്ചെട്ട് മണിക്കൂർ മതി കണ്ണൂരിൽ നിന്നൊക്കെ യാത്ര ചെയ്യുന്ന അഞ്ചെട്ട് മണിക്കൂർ വേണ്ട നമ്മൾ ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ മാക്സിമം എട്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഊട്ടിലെത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ ഊട്ടിയെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയും അതുപോലെ തന്നെ ഊട്ടിൽ ജസ്റ്റ് കാണേണ്ട സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അറിയുന്നത് അപ്പം നമ്മൾ ഈയൊരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മൈസൂറാണ് കർണാടകയിൽ നിന്ന് നമുക്ക് ഊട്ടിലേക്ക് വരാൻ പറ്റും അതുപോലെ തന്നെ പാലക്കാട് അതായത് കോയമ്പത്തൂർ വഴി നമുക്ക് ഊട്ടിലേക്ക് എത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ മലപ്പുറത്തു നിന്ന് ഒരാൾ ഊട്ടിലേക്ക് പോവുകയാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് നേരെ നിലമ്പൂരേക്ക് വന്ന് നിലമ്പൂരിൽ നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഗൂഢലുർത്തും ഗൂഡലിൽ നിന്ന് അമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഊട്ടി എത്തും ഇതൊന്നാമത്തെ റൂട്ട് മലപ്പുറത്ത് നിന്ന് ഇനി ഊട്ടി എത്തിയിട്ട് ഊട്ടിയിലെ കാര്യങ്ങളൊക്കെ കണ്ട് ഊട്ടിയിൽ നമുക്ക് എത്ര ദിവസം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ ടു ഫൈവ് ഒക്കെ ഊട്ടിയിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുറേ കവർ ചെയ്യാൻ പറ്റും ഊട്ടി മാത്രമല്ല ഇനി ഊട്ടിയിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഊട്ടി നിന്ന് എഴുപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കോത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പലപ്പോഴും നമ്മൾ ഊട്ടിയിൽ പോയി ഊട്ടിയിലെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഗാർഡനൊക്കെ കണ്ട് തിരിച്ചു വരാറാണ് പറവ് പതിവ് പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കോത്തഗിരി എന്ന് പറഞ്ഞ അടിപൊളി സ്ഥലമാണ് കോത്തഗിരിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് ഓരോ സ്ഥലത്തിൽ കാണാണ്ട് ഇപ്പോൾ കോത്തഗിരിയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണണമെന്ന് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത് കാണാൻ പറ്റും ഇവിടത്തേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇനി അങ്ങനെ ഓരോ കോത്തഗിരിൻ്റെ വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്യണം കോടനാടിൻ്റെ വേറെ ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ ചെയ്യാം അതിന് ശ്രമിക്കാം ഇപ്പോൾ കോത്തഗിരിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കോടനാട് വ്യൂ പോയിൻ്റ് എന്നുള്ള മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും അവിടെ ഒരുപാട് വ്യൂ പോയിന്റ് ഈ ഡോൾഫിനോസ് വ്യൂ പോയിൻ്റ് ഒക്കെ ആ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയെത്തി ഊട്ടിന്ന് കോത്തഗിരി കോട്ടഗി കോത്തഗിരിയിൽ നിന്ന് കോടനാടയൊക്കെ പതിനെട്ട് കിലോമീറ്റർ ഇനി നമ്മൾ അതിലും മനോഹരമായിട്ടുള്ള വേറെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം മൂന്നോ നാലോ ടോയ് ട്രെയിനുകളാണ് ഉള്ളത് അതിൽ സൗത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ടോയ് ട്രെയിനാണ് കൂനൂർന്ന് അതായത് മേട്ടുപ്പാളത്ത് നിന്ന് ഊട്ടിലേക്ക് പോകുന്ന അടിപൊളി കൂനൂർ വഴി പോകുന്ന ഒരു ടോയ് ട്രെയിൻ നമ്മൾ പറയുമല്ലോ പണ്ടത്തെ ആ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള യാത്രയാണ് കാരണം നമ്മുടെ ഷിംലയിലൊക്കെ പോലെയുള്ള അതേപോലെ ട്രെയിനിൽ നമുക്ക് ഒരു ട്രെയിൻ യാത്ര പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളച്ചാട്ടങ്ങളും ഗുഹകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഇടനായകളിൽ കൂടെയൊക്കെ പോകുന്ന അടിപൊളി ട്രെയിൻ യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഊട്ടിയിലെത്തുക നിന്ന് കൂനൂറേക്ക് ട്രെയിൻ കിട്ടും കൂനൂരിൽ നിന്ന് അടുത്ത ട്രെയിനിൽ നമുക്ക് ഊട്ടിലേക്ക് വരാൻ പറ്റും ഇനി ആ യാത്രയ്ക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉള്ളത് നിന്ന് നമ്മൾ ഇതാണ് ട്രെയിൻ ടൈം കൂനൂർ നിന്ന് ഊട്ടിയിലേക്കും ഊട്ടീന്ന് കൂനൂറിലേക്കും ഏകദേശം ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ പക്ഷേ ആ ഒരു മണിക്കൂർ യാത്ര സെക്കൻഡ് ക്ലാസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഏത് ടിക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഓൺലൈനായിട്ട് ഐ ആർ സി ടി സൊസൈറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും അവിടെ നിന്ന് എടുക്കാൻ പറ്റും സീസൺ ടൈമിലൊക്കെ ഓൺലൈനിൽ എടുത്ത് പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് അവിടെ പോയാൽ ടിക്കറ്റ് ഇട്ടാൻ ചാൻസ് വളരെ കുറവാണ് കൂന്നൂരിൽ നിന്ന് രാവിലെ ഏഴേ മുക്കാൽ മുതൽ ഒമ്പത് മണി വരെ പത്തേ മുക്കാലിന് പതിനൊന്ന് അമ്പത്തഞ്ചിന് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് പോയി കഴിഞ്ഞാൽ പതിനൊന്ന് ഒന്നേ നാൽപ്പത്തഞ്ചിനെത്തും നാല് മണിക്ക് പോയി കഴിഞ്ഞാൽ അഞ്ചേ പത്തിന് എത്തും ട്രെയിൻ ടൈം എന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ അവവേഴ്സിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അത് നമുക്കറിയാലോ ഇന്ത്യൻ റെയിൽവേ ട്രെയിം അങ്ങനെയാണല്ലോ അപ്പോൾ ഊട്ടീന്ന് രാവിലെ ഒമ്പതേ കാലം മുതൽ പത്തേക്ക് കഴിവതിന് കൂനൂർ പിന്നെ പന്ത്രണ്ടേ കാലിന് പോയി കഴിഞ്ഞാൽ പതിമൂന്നേ കാലിന് ഒന്നേ കാലിൽ എത്തും രണ്ട് മണിക്ക് പോയിക്കഴിഞ്ഞാൽ മൂന്നേഞ്ചിനെത്തും മൂന്നേ മുപ്പതിന് പോയിക്കഴിഞ്ഞാൽ ആറേ മുപ്പത്തഞ്ചിന് എത്തും ഇങ്ങനെയാണ് നമ്മുടെ ഊട്ടിന്ന് കൂനൂറേക്കുള്ള ട്രെയിനും കൂടി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഡയറക്റ്റ് എന്തായാലും നമുക്ക് വണ്ടിയൊന്നും ഇല്ല പലരും ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുരം കയറി ഊട്ടിയിലെത്തി ഊട്ടീന്ന് നമ്മൾ കൂ ഊ ഊട്ടിയിൽ വണ്ടി പാർക്ക് ചെയ്ത് ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്ക് അടുത്ത ട്രെയിനിൽ പോയി കൂനൂരിൽ നിന്ന് അടുത്ത ട്രെയിനിലേക്ക് എടുത്തേക്ക് വരും ചില ചിലയാൾക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സോളോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ കോയമ്പത്തൂരേക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാം ട്രെയിൻ അവിടെ നിന്ന് പിന്നെ മേട്ടുപ്പാളയത്തേക്ക് ട്രെയിൻ കിട്ടും മേട്ടുപ്പാളയത്ത് നിന്ന് നമുക്ക് ഊട്ടിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ പിടിക്കാൻ പറ്റും അത് കൂനൂർ വയ്യാ പോവുക ആ ഒരു ടൈമാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് രാവിലെ ഏഴ് പത്തിരണ്ട് മേട്ടുപ്പാളത്ത് നിന്ന് ഊട്ടിയിലേക്ക് അത് പന്ത്രണ്ട് മണിക്കെത്തും പിന്നെ ഊട്ടിയിൽ നിന്ന് പാ രണ്ട് മണിക്ക് മൂന്ന് മുപ്പതിനേക്ക് കോയമ്പത്തൂരേക്ക് എത്തും മേ മേട്ടുപ്പാളത്തേക്ക് എത്തും മേട്ടുപ്പാളത്ത് നിന്ന് കോയമ്പത്തൂരേക്ക് എളുപ്പമാണ് നമുക്ക് ഇഷ്ടംപോലെ ട്രെയിനുകൾ അവൈലബിളാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പലരും ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറംകാരൊക്കെ ഈ നിലമ്പൂർ ചുരം കയറി നിലമ്പൂർ നാടുവാണി ചുരം കയറി ഗുഡലൂർ എത്തി ഗൂഢലൂരിന്ന് ഊട്ടി പോയി അമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് നേരെ എഴുപത്തെട്ട് കിലോമീറ്റർ സംബന്ധിച്ച് കോത്തഗിരി കണ്ട് കോത്തഗിരിയിൽ നിന്ന് പതിനെട്ട് കൊടനാട് വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് എന്നിട്ട് നേരെ ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് കൂനൂർ എത്തി കൂനൂർന്ന് നേരെ അവർ കോയമ്പത്തൂരേക്ക് വന്ന് കോയമ്പത്തൂർന്ന് പാലക്കാടിലേക്ക് ഇറങ്ങുന്ന മനോഹരമായിട്ടുള്ള യാത്രകൾ അങ്ങനെയും ചെയ്യാൻ പറ്റും ഒരു റൗണ്ട് ട്രിപ്പ് പോലെ ഇങ്ങനെ ഇങ്ങനെ പക്ഷെ കണ്ണൂരുകാരൊക്കെ പലപ്പോഴും കോഴിക്കോടും കണ്ണൂരുകാരൊക്കെ നേരെ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചിങ്ങോട്ട് പോകാറുള്ള പതിവ് ഇനി നിങ്ങൾ കുറച്ചും കൂടിയും അടിപൊളി റൂട്ടിൽ കൂടി വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു നമ്മൾ കോഴിക്കോട് നിന്നാണെങ്കിലും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നാണെങ്കിലും ഈവൻ മലപ്പുറത്ത് നിന്നാണെങ്കിലും നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്നു സുൽത്താൻ ബത്തേരി വന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് ഫോറസ്റ്റിലെത്തും അതായത് നാല് സസ്യം നാല് കാടുകളിൽ കൂടി റിസർവ് ഫോറസ്റ്റിൽ കൂടി നമുക്ക് യാത്ര നടത്താൻ പറ്റും പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മുത്തങ്ങ എത്തും മുത്തങ്ങയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും നിന്ന് നമുക്ക് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ടൈഗർ ഫോറസ്റ്റിൽ എത്തും ബന്ദിപ്പൂർ ബന്ദിപ്പൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുതുമല എത്തും മുതുമലയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മസനഗുടി എത്തും മസനഗുടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഊട്ടി എത്തും അതായത് ഒരു കവർ ചെയ്ത് ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലേക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഊട്ടിയിലേക്ക് പിന്നെ നമ്മൾ ഊട്ടിന്ന് തന്നെ നമുക്ക് നേരെ മൈസൂരേക്കൊക്കെ പോകാൻ പറ്റും അതായത് മുപ്പ കിലോമീറ്റർ മസനക്കുടി മസനകുടി നേരെ പോയിൻ്റ് ആറ് കിലോമീറ്റർ ചോദിച്ചുകഴിഞ്ഞാൽ തേപ്പക്കാട് എന്ന സ്ഥലം അവിടുന്ന് മുപ്പത്തി രണ്ട് കിലോമീറ്റർ ഗുണ്ടൽപെട്ട് ഗുണ്ടൽപെട്ടു നേരെ മൈസൂരേക്ക് അതുപോലെ തന്നെ ഊട്ടി നിന്ന് നേരെ കൊടൈക്കനാലേക്ക് പോകാൻ പറ്റും നമുക്ക് അങ്ങനെ ഊട്ടി അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഞാൻ ഈ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി എങ്ങനെയൊക്കെ കവർ ചെയ്യാൻ പറ്റും ഈ റൂട്ട് അതിമനോഹരമായ റൂട്ടാണ് കാരണം സുൽത്താൻ ബത്തേരിയിൽ മുത്തങ്ങ വന്ന് ഇങ്ങനെ മുത്തങ്ങയും അതുപോലെ തന്നെ ബന്ദിപ്പൂരും മുതുമലയും മസനകുടിയും ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊരു ബൈക്ക് റൈഡൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും അത് നമ്മുടെ ക്ലബിൻ്റെ ഒരു യാത്ര അങ്ങനെ നടക്കാൻ പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോടനാട് എന്താണ് കാണാനുള്ളത് കോത്തഗിരി എന്താണ് കാണാനുള്ളത് നമ്മൾ പറയുന്നില്ല പക്ഷെ ഊട്ടിയിൽ മെയിനായിട്ട് കാണാനുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് പ്ലേസ് ടു വിസിറ്റ് ഊട്ടി ഫ്രോഗ് ഹിൽസ് നിഡിൽ റോക്ക് പോയിൻറ്റ് മുക്രതി നാഷണൽ പാർക്ക് ഗാലൻ മാർഗൻ അതുപോലെ തന്നെ പൈക്കര വാട്ടർഫാൾ വെൽനോക്ക് ഡൗൺ വ്യൂ പോയിൻ്റ് കാമരാജ് സാഗർ ഡാം പെയിൻ ഫോറസ്റ്റ് പിന്നെ ഊട്ടി ബോട്ട് ഹൗസ് ത്രെഡ് ത്രെഡ് ഗാർഡന് ഹിൽസ് തണ്ടർ വേൾഡ് സെൻറ് സ്റ്റീഫൻ ചർച്ച് റോസ് ഗാർഡന് ബൊട്ടാനിക്കൽ ഗാർഡന് കർണാടക ഗാർഡൻ മ്യൂസിയം സ്റ്റോൺ ഹൗസ് ടീ ഫാക്ടറി ദൊഡബട്ടെ വ്യൂ പോയിൻ്റ് ലവ്ഡ എമറാൾഡ് ലേക്ക് പിന്നെ അവനാഞ്ച ലേക്ക് പിന്നെ ഡോൾഫിനോസ് വ്യൂ പോയിന്റ് ലംബ്രോക്ക് വ്യൂ പോയിന്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കോടനാട് ഭാഗത്താണ് അതുപോലെ തന്നെ കോത്തഗിരി ഭാഗത്തും ഒരുപാട് സ്ഥാനങ്ങള് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട് നമ്മൾ ഊട്ടിയിലേക്ക് യാത്ര ചെയ്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ ദിവസോ ഒരു മിനിമം ഒരു രണ്ട് ദിവസം അവിടെ രണ്ട് പകൽ അവിടെ ഉണ്ടെങ്കിൽ ഊട്ടി മൊത്തം കവർ ചെയ്യാൻ പറ്റും ഈ ട്രെയിൻ യാത്ര നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അതിനെ അതിനായിട്ട് മാറ്റി വെക്കണം കാരണം ഊട്ടി എത്തി ഊട്ടിയിൽ നമ്മൾ ട്രെയിൻ ബസ് ബസ്സോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ബസ്സോ മറ്റൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് രാവിലത്തെ ഏതെങ്കിലും ട്രെയിൻ അങ്ങോട്ടേക്ക് പോയി തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ദിവസം അതിനു വേണ്ടി മാത്രമാവും അതുപോലെ തന്നെ കോത്തഗിരി കാണാൻ വേണ്ടി ഒരു ദിവസം നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിക്കണം അത്യാവശ്യം ദൂരമുണ്ട് ഇനി കോടനാട് വ്യൂ പോയിന്റ് അവിടെ നിന്നും അങ്ങോട്ട് പോകാണ്ട് അതും കാണാൻ വേണ്ടി വേറൊരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇനി ഊട്ടി മാത്രം കാണാൻ വേണ്ടി ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും ഇതിൽ കർണാടക പിന്നെ ഫോർ പിന്നെ ഗാർഡനിലും അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലും മറ്റൊക്കെ ആയിട്ട് ഫ്ലവർ ഷോ മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഷൂട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബോട്ട് ഹൗസ് പെയിൻ ഫോറസ്റ്റുകൾ ഇതൊക്കെ അടിപൊളി ഊട്ടി എന്തെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡെസ്റ്റിനേഷൻ അപ്പുറത്ത് അവിടുത്തെ ക്ലൈമറ്റാണ് അങ്ങോട്ടേക്ക് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഏത് ചൂട് കാലത്ത് പോയി കഴിഞ്ഞാലും തണുപ്പുള്ള അല്ലെങ്കിൽ സുന്ദരമായ കാറ്റുള്ള കായ ക്ലൈമറ്റൊക്കെ നുകർ നമ്മളാ ജഗതിൻ്റെ ഏറ്റവും വലിയ വെൽക്കം ടു ടി നൈസ് ടു മീറ്റി എന്നൊക്കെ ആ ഒരു ഒരു ചെറിയൊരു സംഭവം നമുക്ക് പെട്ടെന്ന് ക്ലിക്കാൻ കാരണം ആ ഒരു ആംബിയൻസ് ആയിരിക്കും ആ ഒരു ക്ലൈമറ്റും ആ ഒരു കൾച്ചറൊക്കെ ആയിരിക്കും ഊട്ടിയിൽ ഏറ്റവും കൂടുതൽ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫുഡിന് ഭയങ്കര പൈസയാണ് ഇവിടെ ഒരു പൊറോട്ട കഴിക്കണമെങ്കിൽ പോലും പത്തിരുപത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും നമ്മൾ ചെയ്യാറുള്ള പ്രോസ് പൊതുവേ നിങ്ങൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു വീടോ മറ്റോ അവിടെ എടുക്കുക ഇൻക്ലൂഡിങ് ഒരു കിച്ചണും സൗകര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡൊക്കെ രാത്രി കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം ഇവിടെ ഞാൻ ഏകദേശം ഊട്ടിലെത്തുന്നതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുന്നു കൂടുതൽ പറഞ്ഞ് വീണ്ടും കൊളാക്കുന്നില്ല അതുകൊണ്ട് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്കിനി മറ്റുള്ള കൂടുതൽ കൂടുതലെങ്കിൽ കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം നിർദ്ദേശങ്ങൾ അറിയിക്കണം നമ്മൾ വയനാടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇടുക്കിയെക്കുറിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി കേരളത്തിൻ്റെ മറ്റു ജില്ലകളെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ യാത്ര നടത്തുമ്പോഴുള്ള റൂട്ട് മാപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ റെയിൽവേ ടിക്കറ്റായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാവും അല്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേഷനും മറ്റുമൊക്കെ നമ്മൾ തരുന്നത് നിങ്ങൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളും കുറച്ച് ആയിരിക്കണം ഇത് നാളെയും മറ്റന്നാളേക്കും വേണ്ടി നമുക്ക് നിലനിർത്തണം കാരണം അതുകൊണ്ടാണ് ഇത് ഇംഗ്ലീഷിൽ പോലും ഞാനിത് ചെയ്യുന്നത് ഒരു നിമിഷം നമ്മളിത് നേരെ സബ്ഡേറ്റിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ സബ്ഡേറ്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മറ്റുള്ള നാടുകളിൽ നിന്ന് കാണുന്നവർക്കും ഒരുപാട് ഉപകാരമാവും ഈ വീഡിയോസ് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ പലപ്പോഴും മലയാളത്തിൽ എഴുതാതെ ഇംഗ്ലീഷിൽ അതുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ കൂടെ നിന്നതിന് എന്നും സപ്പോർട്ട് ചെയ്യുന്നതിന് യാത്രകൾ ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുന്നതിന് അതിനേക്കാളുപരി നമ്മൾ പറയില്ലേ നമ്മുടെ യാത്ര കൊണ്ട് നമ്മളെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് പേര് യാത്ര ഇങ്ങനെ തിരിച്ചു വന്നിട്ടാകുമ്പോൾ പറയും അസ്ലമൊക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾ ചെയ്ത മാപ്പ് വീഡിയോ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ടും മറ്റുമൊക്കെ കൊണ്ടാണ് നമ്മൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയത് അപ്പോൾ ഗുഡ് ബൈ അസ്ലമോയം